സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് പരാതി നൽകി നൽകിയ ആൾക്കാരുടെ മൊഴിയെടുക്കുമെന്ന് സൂചന ലഭിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ പശ്ചിമബംഗാൾ നടിയുടെ മൊഴി വീഡിയോ കോളിലൂടെ ആയിരിക്കും രേഖപ്പെടുത്തുക വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരം സലീം ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു ഈ വാർത്തകളൊക്കെ തന്നെ വെച്ചാണോ രാവിലെ തുടങ്ങുന്നത് ഐശ്വര്യം ഉണ്ടല്ലെന്ന് എസ് കെ എൻ ഗുഡ് മോർണിംഗ് നമുക്കിപ്പോൾ നിലവിൽ ഈ വാർത്തകൾ വെച്ച് തന്നെ തുടങ്ങേണ്ട അവസ്ഥയാണല്ലോ അത് ആ നിലയിൽ പരാതികൾ അത് സമൂഹത്തെ തന്നെ ഗൗരവമായി ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തകളിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേർന്നത് ആദ്യ യോഗം ചേർന്നതിന് ശേഷം തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതിൽ അന്വേഷണം നടത്തി അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ ആ നിലയിലാണിപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൂന്ന് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് മൂന്ന് പരാതികളിലും ഒരേ സമയം അന്വേഷിക്കുക അത് വിവിധ മേഖലകളായി തിരിച്ച് എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗാളി നടിയുടെ മൊഴിയാകും ഇന്ന് ആദ്യം രേഖപ്പെടുത്തുക അത് അങ്ങോട്ട് വീഡിയോ കോളായി വിളിച്ചാകും ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തുക ആദ്യഘട്ടത്തിൽ അവരെ വിളിച്ചു വരുത്താനൊക്കെ ആലോചിച്ചിരുന്നെങ്കിലും ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുന്നതും അത് പരാതി തന്നില്ലെങ്കിൽ അന്വേഷിക്കുക അന്വേഷിക്കില്ല എന്ന നിലപാടെടുത്തതുമൊക്കെ വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു അതോടുകൂടി തന്നെയാണ് ആ നിലയിൽ ഇരകളുടെ സ്വകാര്യതയും അവരുടെ സൗകര്യങ്ങളെയും മാനിച്ചുകൊണ്ടുള്ള അന്വേഷണം മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഈ സംഘം എത്തുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗാളി നടിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും വീഡിയോ കോളിലൂടെ രേഖപ്പെടുത്തിയതിന് ശേഷമാകും ഈ രഞ്ജിത്തിനെതിരെ എടുക്കണോ വേണ്ടയോ എന്ന് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക ഈ മൊഴിക്ക് ശേഷം അതിൻ്റെ കൂടി വിശദാംശങ്ങളുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല അല്പസമയം മുൻപ് രജിസ്റ്റർ ചെയ്ത സിദ്ദീഖിൻ്റെ കേസിലും സമാനമാണ് അവസ്ഥ പക്ഷേ സിദ്ദീഖിൻ്റെ കേസിൽ ഈ നടിയെ ഇരയാക്കപ്പെട്ട നടിയെ വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യുക മാത്രമല്ല മറ്റൊരു നടിക്കെതിരെ കൂടിയുള്ള ആരോപണം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നേ ുണ്ട് മാത്രമല്ല ഇനി ആർക്ക് വേണമെങ്കിലും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരാതി നൽകാൻ കഴിയും അതല്ലെങ്കിൽ ഇമെയിൽ വഴി പരാതി നൽകാൻ കഴിയും ഇവരുടെയൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ ആ നിലയിൽ തന്നെ പരാതി നൽകാൻ കഴിയും അതിൻ്റെ മതിയായ തെളിവുകൾ ഹാജരാക്കിയാൽ മതി എന്നൊരു നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലുകളിലും കൂടുതൽ പരാതികളും ഇന്ന് മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയിൽ ഇന്ന് മുതൽ അവർ ആ ഇമെയിൽ ഐ ഡി കൂടി പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുകയാണ് മാത്രമല്ല നിലവിൽ ഈ കേസിൽ അതായത് ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ജി പൂങ്കുഴലിയും ഐശ്വര്യ ഡോങ്റയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലെ ചോദ്യം ചെയ്യലും മറ്റ് കാര്യങ്ങളും നടത്തുക ഉത്തരമേഖലയുടെ ചുമതല തന്നെ ഇവർക്കാണ് തെക്കൻ മേഖലയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അജിതാ ബിഗം ഐ പി എസും മെറിൻ ജോസഫുമാണ് അങ്ങനെ ഈ നാല് ടീമുകൾ തന്നെ പൂർണ്ണമായും ഈ കേസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളതുകൂടിയാണ് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണമായിരുന്നു ഈ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമേ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാവൂ എന്ന് പക്ഷേ ഏഴംഗ ടീം അതിന്റെ മേൽനോട്ടമൊക്കെ പുരുഷ ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടില്ലെങ്കിലും പൂർണ്ണമായും അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും ഒക്കെ നടത്തുക വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും അതുകൊണ്ട് ഈ ഇരകൾക്ക് കൂടുതൽ മൊഴി പറയാനുള്ള സൗകര്യവും കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇനി ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മുകേഷിനെതിരെ ഉൾപ്പെടെ ഉയർന്നുവെന്ന ആരോപണങ്ങളിലെ ആരെങ്കിലും പരാതി നൽകാനില്ലെങ്കിൽ ആ പരാതി സ്വമേധയാ രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന നിലയിലേക്ക് കൂടി അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസം പരാതിക്കാർ എത്രത്തോളം വരും എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത് വരുന്ന പരാതികൾ അന്വേഷിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുക അതിനുശേഷം ഉയർ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിലും പരാതിയൊന്നും ലഭിച്ചില്ലെങ്കിൽ അത് സ്വമേധയാ തന്നെ അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ വസ്തുതയുണ്ടോ എന്ന് നോക്കുക എന്നത് കൂടിയാണ് മാത്രമല്ല അന്വേഷണ സംഘം ഈ മുന്നിൽ ഒരു പരാതി പ്രളയം തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എസ് ഓക്കെ താങ്ക് യു തലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത് പ്രജീഷ് കെ ചോദിക്കുന്നു ജനകീയ കോടതി ഇനി കട്ടിങ് ഇല്ലാതെ പ്രക്ഷേപണം ചെയ്യുമോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ സമയ ദൈർഘ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് കട്ടിങ് ഇല്ലാതെ സംപ്രേഷണം ചെയ്യുക അത്ര സാധ്യമല്ല മാത്രമല്ല ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കാണണമെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറേ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു നീട്ടിയിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത് തന്നെയായിരിക്കും ഒരു പ്രക്ഷേപണ കേന്ദ്രത്തിന് പറ്റിയ സംഭവം പക്ഷേ ഇത് ഡിജിറ്റലിൽ നമ്മൾ ഒരുപാട് രണ്ട് മണിക്കൂറോളം നമ്മൾ ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് ഈ അഖിൽമാരും ആയിട്ടുള്ള ആഷ്മിത് താജ് ഇബ്രാഹിമിൻ്റെ ജനകീയ കോടതി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ വരുന്നുണ്ട് അകിൽമാരാറ് തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു നമ്മളെ കൊണ്ട് മുഴുവൻ പുറത്തിറക്കാൻ പറ്റി എന്താ അകിൽമാരാറേ